എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അങ്ങനെ വാർത്താഹകളിൽ ഒന്നും കണ്ടില്ലല്ലോ. എന്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ? നീയല്ലേ പറഞ്ഞേ. സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴാ പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എനിക്ക് ദിനേട്ടൻ പറഞ്ഞ കാര്യത്തിൽ മകന് അതുകൊണ്ട് വിട്ടില്ല എന്നാ. അപ്പൊ അങ്ങനെ വിഴാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. അതല്ലല്ലോ അതിന്റെ ശരി. അതാണ് അതിന്റെ ശരി. കാരണം അങ്ങനെ ആരും ഇവിടെ നിർബന്ധിച്ചിട്ട് ഡ്രഗ് അബ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആരെ നിർബന്ധിച്ചിട്ട് കൊടുത്താൽ തന്നെ മകനൊരു തീരുമാനം ഉണ്ടാവില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഒരു നശിക്കണം എന്ന് വെച്ചാൽ ഞാൻ നശിക്കും. എത്ര ഇടി വെട്ടണു അതിലൊരെണ്ണം. നീ എന്നെ വഴിയാധാരമാക്കി ഇറങ്ങുമല്ലടാ കൃഷ്ണ. വെച്ചാ മകനൊരു തീരുമാനം ഒരു ബോധം ഉണ്ടെങ്കിൽ അവനെ ഉപയോഗിക്കില്ലല്ലോ. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് ഉപയോഗിക്കേണ്ടത് മോശം സാധനമാണ്. അല്ലാണ്ട് ഒരാൾ വന്നിട്ട് നമ്മളെ വായിക്കകത്ത് കുത്തിത്തേറ്റി തരൂലല്ലോ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ. എലിപ്പനി, ഡെങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. ബോധം കഥയുള്ള ഒരുത്തനാണെങ്കിൽ അവനത് ഉപയോഗിക്കില്ല, അത്രേ ഉള്ളൂ. എന്താ ശരിയല്ല മാവ? നമുക്കൊരു സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇത് കാരണം ഒരാൾക്ക് നല്ലത് ചീത്തയൊക്കെ ഇന്നത്തെ പിള്ളേർക്കൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാ നടക്കാൻ.